ഈദ് ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണെന്ന് ആലുവ മസ്ജിദുൽ അൻസാർ ഇമാം ടി കെ അബ്ദുൽ സലാം മൗലവി. മസ്ജിദുൽ അൻസാർ കമ്മിറ്റി ആലുവ അദ്വൈതാശ്രമാങ്കണത്തിൽ ഒരുക്കിയ ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരിലൂടെ മാത്രമേ ദൈവത്തെ കണ്ടെത്താൻ കഴിയൂവെന്നും മനുഷ്യ സേവനത്തിന്റെ മഹത്തായ പാഠങ്ങളാണ് വ്രതവിശുദ്ധിയിലൂടെ മുസ്ലിം സമൂഹം കൈവരിക്കുന്നതെന്നും ഈദ് സന്ദേശത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ആഘോഷങ്ങൾ ആരാധനകളാണെന്നും നല്ല മനുഷ്യരിലൂടെ നല്ല സമൂഹത്തെ വാർത്തെടുക്കുകയാണെന്നും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സാമൂഹ്യ പാഠമാണ് ഈദ് ഉയർത്തിപ്പിടിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. റമദാനോടനുബന്ധിച്ച് ആലുവ മസ്ജിദുൽ അൻസാർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച ഖുർആൻ കയ്യെഴുത്ത് മത്സര വിജയികളെ ഈദ്ഗാഹിൽ ആദരിച്ചു. ജസ്റ്റിസ് എൻ നാഗരേഷ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിവിധ മതാധ്യക്ഷന്മാരും ജനപ്രതിനിധികളും പങ്കെടുത്ത സൗഹൃദ സംഗമവും ഈദ്ഗാഹിൽ നടന്നു. സമ്മാനാർഹരായവരുടെ ഖുർആൻ കയ്യെഴുത്ത് പ്രതികളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. ആലുവ മസ്ജിദിൽ അൻസാർ ഇമാം ടി കെ അബ്ദുൽ സലാം മൗലവി ഈദ് സന്ദേശം കൈമാറി. ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ, ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ധർമ്മ ചൈതന്യ, ഫാദർ വിൻസെന്റ് കുണ്ടുകുളം, സൈജി ജോളി, ഡോക്ടർ രാധ മീര, ഡോക്ടർ ദിലീപ് കുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്വാമി പ്രബോധ തീർത്ഥ, വി ഡി രാജൻ, എം എൻ സത്യദേവൻ, ജയപ്രകാശ്, വേണുവി ദേശം, പ്രൊഫസർ വേണുഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹിറ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി കെ കെ സലീം സ്വാഗതവും അൻസാർ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി എം എം റിയാസ് നന്ദിയും പറഞ്ഞു. എൻ ലൈറ്റ് ന്യൂസ്, ആലുവ.